ചിട്ടയായ രാവുകളെയൊക്കെ ഒന്ന് അതിനായി ഉപയോഗപ്പെടുത്തണം. ഏതാണ് ഈ രാവ് എന്ന് മുത്തുനബിക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിരുന്നു. ഈ രാവ് ഏതാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ആ വിവരം അള്ളാഹു തആല മറപ്പിച്ചു. എന്തായിരുന്നു അതിന്റെ കാരണം? സഹാബികൾക്കിടയിൽ ചെറിയൊരു തർക്കമുണ്ടായതായിരുന്നു കാരണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഉമ്മിനെ അനുബാദത റളിയല്ലാഹു അൻ മഹാനായ ഉബാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിയുഖ്ബിറനാ ബിലൈലത്തുൽ ഖദർ. എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയാനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ, നബി തങ്ങൾ ഞങ്ങളിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്കിടയിൽ രണ്ടാളുകൾ തമ്മിൽ വലിയ തർക്കത്തിലാണ്. അവരന്യോന്യം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്പരം ചീത്ത വിളിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, ഖറജതു ലിഉഖ്ബിറകും ബിലൈലത്തുൽ ഖദർ, എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ ഫുലാനു വഫുലാൻ. അപ്പോഴാണ് ഈ രണ്ടാളുകളും അതിശക്തമായ തർക്കം, അവർ വല്ലാത്ത തർക്കത്തിലാണ്. ഫറൂഫി എഴുത്തു, ആ കാരണത്താൽ എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന വിജ്ഞാനം ഉയർത്തപ്പെട്ടു. 21-ന്റെ രാവിലാണോ, 23-ന്റെ രാവിലാണോ, 5-ന്റെ രാവിലാണോ, 7-ന്റെ രാവിലാണോ, 9-ന്റെ രാവിലാണോ, ആ വിവരം ഉയർത്തപ്പെട്ടു പോയല്ലോ എന്ന് അഷ്റഫുൽ ഖൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നുബുവത്തിന്റെ വിജ്ഞാനം. തർക്കമുണ്ടായ കാരണത്താൽ നുബുവത്തിന്റെ വിജ്ഞാനം പോലും ഉയർത്തപ്പെട്ടെങ്കിൽ തർക്കമുള്ളിടത്ത് എല്ലാ അനുഗ്രഹങ്ങളും ഉയർത്തപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു കുടുംബത്തിൽ എപ്പോഴും തർക്കമാണ്, ഭാര്യയും ഭർത്താവും തർക്കം, മാതാപിതാക്കൾ തമ്മിൽ തർക്കം, മക്കൾ തമ്മിൽ തർക്കം. ഇങ്ങനെ തർക്കമുള്ള ഒരു കുടുംബത്തിൽ ഒരു നിലയിലും അള്ളാഹുവിന്റെ റഹ്മത്ത് നിലനിൽക്കുകയില്ല, ബറക്കത്ത് നിലനിൽക്കുകയില്ല. എപ്പോഴും ഈ കാര്യം വളരെ ഗൗരവമായി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന വിജ്ഞാനം പോലും സഹാബികൾക്കിടയിലുണ്ടായ ആ ഒരു തർക്കത്തിന്റെ കാരണത്താൽ ഉയർത്തപ്പെട്ടു എന്നല്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടൊരു കാര്യം മുത്തുനബി പറഞ്ഞു, ഒരു പക്ഷേ അതും നിങ്ങൾക്ക് ഖൈറായിരിക്കാം. കാരണം ആ രാവ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് മാത്രമേ നിങ്ങൾ ആരാധനയുമായി കഴിഞ്ഞുകൂടൂ. ആ രാവിനെ മാത്രമേ ഉപയോഗപ്പെടുത്തൂ, മറ്റുള്ള രാവുകളെ കണ്ട് ഒഴിവാക്കും. എന്നാൽ അതെന്നാണെന്ന് അറിയാതെ വരുമ്പോൾ ഇന്നാവാമെന്ന പ്രതീക്ഷയിൽ ഓരോ രാവിനെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ദറജ വളരെ കൂടാനത് കാരണമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം, അപ്പോഴേ ആ ഖൈർ നമുക്ക് കിട്ടൂ. അങ്ങനെയാണല്ലോ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. അതേത് എന്ന് വ്യക്തമാവില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 ഇസ്മുകൾ, ആ ഇസ്മുകളുടെ കൂട്ടത്തിൽ ഒരു ഇസ്മുണ്ട്, ഇസ്മുല്ലാഹിൽ അഅലം. ഇസ്മുല്ലാഹിൽ അഅലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പേര്, അതിന്റെ പ്രത്യേകത, ഇദാ ദുഇയ ബിഹി അജാബ, ആ പേര് വിളിച്ച് ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷെ ഏതാണ് ആ പേര്? അള്ളാഹു തആല അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഏതാണെന്ന് വ്യക്തമല്ല. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്, എല്ലാ പേരുകളും വിളിച്ച് റബ്ബിനോട് ദുആ ചെയ്യാൻ. അതിനനുസരിച്ച് ദുആ ചെയ്യുന്നവരുടെ ദറജ കൂടിക്കൊണ്ടേയിരിക്കും. ഇസ്മുല്ലാഹിൽ അഅലം ഏതാണെന്ന് അറിയിച്ചാൽ അത് മാത്രം വിളിച്ചല്ലേ ദുആ ചെയ്യൂ. എന്നതുപോലെ വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത്
നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇജാബത്ത് സുനിശ്ചിതം, തീർച്ചയായും ഇജാബത്ത് ലഭിക്കുമെന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഏതാണ് ആ സമയം? അറിയിച്ചു കൊടുത്തിട്ടില്ലല്ലോ. عن النبي صلى الله عليه وسلم قال مهانايا عمرو بن عوف المزني تنگل پرنج اللي رسول الله پرنج دان إن في الجمعة ساعة وللي آئي چايل لور دي وس ار سمي مند وللي آئي چايل لور سمي مند لا يسأل الله العبد فيها شيئا إلا آتاه الله إياه ആ ഒരു സമയത്ത് അടിമ എന്താണോ റബ്ബിനോട് ദുവാ ചെയ്യുന്നത് ആ കാര്യം അള്ളാഹു നൽകിയിരിക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും വെള്ളിയാഴ്ചയെ നിസാരമാക്കരുത്. വെള്ളിയാഴ്ചയിലെ എല്ലാ സമയത്തെയും ഉപയോഗപ്പെടുത്താനുള്ള ഒരു വലിയ പ്രോത്സാഹനമാണ് ഇതിലൂടെ നൽകുന്നത്. ഏത് സമയവും ആ ഇജാബത്തിന്റെ സമയമാകാമെന്ന ചിന്തയോടുകൂടെ പരമാവധി വെള്ളിയാഴ്ചയെ ഉപയോഗപ്പെടുത്തണം. കാരണം ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് 1,44,00,000 ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് എത്തിക്കാക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1,44,00,000 ആളുകളെ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞു കിടക്കുമ്പോഴത്തേക്ക് അള്ളാഹു നരകത്തിൽ നിന്ന് എത്തിക്കാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. മഹാനായ അനസ് ബിൻ മാലിക് തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് ഇന്ന യൗമൽ ജുമുഅ വലൈലത്തൽ ജുമുഅ അർബഅത്തു വഇശ്റൂന സാഅ വെള്ളിയാഴ്ച 24 മണിക്കൂർ ലൈസ ഫീഹാ സാഅത്തുൻ ഇല്ലാ വലില്ലാഹി ഫീഹാ സിത്തു മിഅത്തി അൽഫി അതീഖിം മിനന്നാർ. വളരെ ശ്രദ്ധിക്കേണ്ട ഹദീസാണിത്. ലൈസ ഫീഹാ സാഅത്തുൻ ഇല്ലാ വലില്ലാഹി ഫീഹാ സിത്തു മിഅത്തി അൽഫി അതീഖിം മിനന്നാർ. വെള്ളിയാഴ്ചയിലെ ഓരോ മണിക്കൂറിലും 600,000 ആളുകളെ നരകത്തിൽ നിന്ന് ജല്ലജലാലായ റബ്ബ് എത്തിക്കാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഒരു മണിക്കൂറിൽ 600,000 ആളുകളെ. അപ്പോൾ 24 × 6 വളരെ വ്യക്തമാണ്, 1,44,00,000 ആളുകളെയാണ് ഓരോ വെള്ളിയാഴ്ചയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ നിന്ന് എഴുത്തക്കാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അള്ളാഹു ആ കൂട്ടത്തിലൊക്കെ നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വെള്ളിയാഴ്ചയെ പരമാവധി ഉപയോഗപ്പെടുത്തണം. വിശ്വാസികൾ ഈ റമദാനിലൊക്കെ വലിയ സങ്കടത്തിലാണ്. കാരണം പുണ്യ റമദാനിൽ പോലും ജുമുഅ വെള്ളിയാഴ്ചയിലെ പരിശുദ്ധമായ ജുമുഅ മുടങ്ങിയതിൻ്റെ സങ്കടം. നമ്മൾ നിരാശരാകേണ്ടതില്ല. വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ സൂറത്തുൽ കഹ്ഫ് അടക്കമോതി വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട ജുമുഅയല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കഴിയുന്നെന്ന് നമ്മൾ പോയിരുന്നല്ലോ, അതിന് നൽകുന്ന പ്രതിഫലം വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നൽകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറെ പ്രാധാന്യം വെള്ളിയാഴ്ചക്ക് കൽപ്പിക്കാനാണ്. ഇതിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് ചോദിച്ചാൽ അള്ളാഹു നൽകുമെന്ന് പറഞ്ഞു. പക്ഷെ ഏതാണ് ആ സമയമെന്ന് വ്യക്തമല്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ഉപയോഗപ്പെടുത്തണം. എല്ലാ ജീവികളും വെള്ളിയാഴ്ചയിൽ വല്ലാത്ത ഭയത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തത്ലു ശംസു വലാ തഗ്റബ് അലാ അഫ്ളലി മിൻ യൗമി ജുമുഅ. ജുമുഅ ദിവസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസമില്ല തന്നെ. വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ തഫ്സഉ യൗമൽ ജുമുഅ. വെള്ളിയാഴ്ചയിൽ അല്ലാഹുവിനെ ഭയപ്പെടാത്ത ഒരു മൃഗവുമില്ല. ഇല്ലാ ഹാദൈനി സഖലൈൻ അൽ ജിന്നു വൽ ഇൻസ്, കുറെ മനുഷ്യരും കുറെ ജിന്നുകളും ഒഴികെ മറ്റുള്ള എല്ലാ ജീവികളും വെള്ളിയാഴ്ചയിൽ റബ്ബിനെ ഭയപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞതിൻ്റെ ആകത്തുക, ഈ വെള്ളിയാഴ്ചയിലെ ഇജാബത്തിൻ്റെ പ്രത്യേക സമയത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മറച്ചു വച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൂട്ടത്തിൽ ഇസ്മുല്ലാഹിൽ ആളം അള്ളാഹു മറച്ചു വച്ചതുപോലെ ഈ ലൈലത്തുൽ ഖദറിനെയും അള്ളാഹു മറച്ചു വച്ചിട്ടുള്ളത് അത് നമ്മുടെ നേട്ടത്തിന് വേണ്ടിയാണ്. എല്ലാ രാവും ഉപയോഗപ്പെടുത്തി
അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യം കരസ്ഥമാക്കാനാണ് ഈ രാവിൻ്റെ പ്രത്യേകത. അന്ന് റഹ്മത്തിൻ്റെ മാലാകുമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും വിശ്വാസികളെ മുസാഫഹത്ത് ചെയ്യുകയും ചെയ്യുമെന്നതാണ്. അത് നിസാരമല്ലല്ലോ. ഈ രാവിൻ്റെ പ്രത്യേകത തനസ്സലുൽ മലായികത്തു വർറൂഹ്, അല്ലാഹുവിൻ്റെ മാലാകമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നതാണ്. യഹ്ബിത്തു മിൻ കുല്ലി സമായിൻ വമിൻ സിദ്റത്തിൽ മുന്തഹ, എല്ലാ ഓരോ ആകാശത്തു നിന്നും സിദ്റത്തുൽ മുന്തഹയിൽ നിന്നും മാലാകമാർ ഇറങ്ങി വരും. വറൂ, അവരുടെ നേതാവായ മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഉണ്ടാകും. നമ്മുടെ വീട്ടിലേക്കും ആ മാലാകമാർ ഇറങ്ങി വരണം. ആ മാലാകമാരുടെ സ്പർശനവും സാന്നിധ്യവും തീർച്ചയായും നമുക്ക് ലഭിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആയത്ത് വിശദീകരിച്ച് ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ കാന ലൈലത്തുൽ ഖദർ നസല ജിബ്രീലു ഫീ കബ്കുബതിൻ മിനൽ മലായിക, ലൈലത്തുൽ ഖദർ സമാഗതമായാൽ വലിയ ഒരു സംഘം മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. എന്നിട്ടോ യുസല്ലൂന വ യുസല്ലിമൂന അലാ കുല്ലി അബ്ദിൻ ഖായിമിൻ ഔ ഖാഇദിൻ യദ്കുറുല്ലാഹ തആല, അമ്മത്തരാവിൽ ഇലാഹായ റബ്ബിനു വേണ്ടി സമർപ്പണം നടത്തുന്നവർ, നിസ്കരിക്കുന്നവർ, ദിക്ര ചൊല്ലുന്നവർ, അവരുടെ അവരോട് സലാം പറയും ഈ മാലാകമാർ, അവർക്ക് വേണ്ടി ദുആ ചെയ്യും ഈ മാലാകമാരെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനെ, ഞാനൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. മഹാന്മാരായ ആ മാലാകമാരുടെ മുസാഫഹത്ത് നമുക്ക് ലഭ്യമാവണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുസാഫഹത്ത് കിട്ടണം. അത് കിട്ടിയോ ഇല്ലേ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. റഹ്മത്തിൻ്റെ മാലാകമാരുടെ മുസാഫഹത്ത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുസാഫഹത്ത് ലൈലത്തുൽ ഖദറിൽ എനിക്ക് കിട്ടിയോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതെങ്ങനെയാണ്? അതിന് ചില അടയാളങ്ങളുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല ആളുകളും പരിശുദ്ധ റമളാന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ വന്നിട്ട് അവർക്ക് ആ രാവിൽ ഇങ്ങനെ ചില പ്രത്യേകമായ ഒരു കുളിർമ അനുഭവപ്പെട്ടതായി അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്തായിരിക്കും അനുഭവം? എങ്ങനെയാണ് ലൈലത്തുൽ ഖദർ എനിക്ക് ലഭ്യമായോ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുസാഫഹത്ത് എനിക്ക് ലഭിച്ചോ എന്നെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നു, ഈ രാവിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ഒരാളെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുസാഫഹത്ത് ചെയ്യാതിരിക്കില്ല. വഅലാമത്തു ദാലിക, അതിൻ്റെ അടയാളം എങ്ങനെയാണെന്നറിയോ? അന്നമൻ നിക്ഷ അർറ ജിൽദുഹു ورق قلبه ودمعت عيناه وهو من مصافحة جبريل. ഒരാൾ രാവിൽ പ്രത്യേകമായി ദിക്റിലും ദുആയിലും നിസ്കാരത്തിലുമൊക്കെയായി കഴിഞ്ഞുകൂടുമ്പോ അന്നമൻ ഇക്ഷ അറജിൽദുഹു, ഒരാൾക്ക് വല്ലാത്തൊരു രോമാഞ്ചമുണ്ടായി, രോമക്കെടുത്തു പിടിച്ചു, വല്ലാത്ത ഒരു കുളിർ അനുഭവപ്പെടുന്നത് പോലെ. ഉറക്ക കൽബുഹു, ഹൃദയം വല്ലാതെ ലോലമായി, ഹൃദയത്തിന് വല്ലാത്തൊരു നൈർമല്യം. ബദ്ധമായ തേന, അതിനിടയിൽ അയാളുടെ കണ്ണൊന്ന് നിറഞ്ഞു പോവുകയും ചെയ്തു, കണ്ണൊന്ന് നിറഞ്ഞു. എന്നാൽ വഹുവ മിൻ മുസാഫഹത്ത് ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുസാഫഹത്താണെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റൂഹ് വീട്ടിലേക്ക് വരുമെന്നതിന് കേവലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല,
മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട സ്വാലിഹീങ്ങളുടെയും ഒക്കെ റൂഹ് നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് വിശദീകരണം നൽകിയ മഹാന്മാരായ ഉലമാക്കളുമുണ്ട്. അത് നമ്മൾ കരുതലോടെ ശ്രദ്ധിക്കണം. മഹാന്മാരായ അമ്പിയാക്കളുടെ അറവാഹുകൾ, ഔലിയാക്കളുടെ അറവാഹുകൾ, നമ്മുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വല്യപ്പ വല്യമ്മ, അവരുടെയൊക്കെ റൂഹ് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നമ്മുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ റൂഹിന് സഞ്ചരിക്കാൻ കഴിയോ, അങ്ങനെ കണ്ടാവോ എന്ന് ആശങ്കയുള്ള ചില ആളുകളുണ്ട്. മഹാന്മാരായ ഉലമാക്കൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നഹു, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു പറയുന്നുണ്ട്, അന്നഹു ബലഗഹു അന്നൽ അർവാഹ തസ്റഹു ഹൈസു ഷാഅത്ത്, റൂഹുകൾക്ക് അവരുദ്ദേശിക്കുന്നിടത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന വിജ്ഞാനമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഅതീലി അർവാഹിഹിം ഖുവ്വത്തൽ അജ്സാദി ഫയദ്ഹബൂന മിനൽ അർളി വസ്സമാഇ വൽ ജന്നത്തി ഹൈസു യശാഊൻ വയൻസറൂന ഔലിയാഅഹും, റൂഹുകൾക്ക് അല്ലാഹു പ്രത്യേകമായ കഴിവുകളൊക്കെ നൽകും. ആകാശഭൂമികളിൽ സ്വർഗത്തിലൊക്കെ സഞ്ചരിക്കാനുള്ള കഴിവവർക്ക് അല്ലാഹു നൽകും. മാത്രമല്ല വയൻസറൂന ഔലിയാഅഹും, അവരുദ്ദേശിക്കുന്നവരെ സഹായിക്കാനും അവർക്ക് കഴിയും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പവിത്രമായ റമലാനിലെ ലൈലത്തുൽ ഖദർ പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. പക്ഷെ നാല് വിഭാഗത്തിലേക്ക് റഹ്മത്തിൻ്റെ നോട്ടമാ രാവിൽ ഉണ്ടാവില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ നലറ ഇലൈഹിം ബിറഹ്മത്തി വഅഫാ അൻഹും വഗഫറ ലഹും ഇല്ലാ അർബഅത നഫരിൻ, നാല് വിഭാഗമല്ലാത്തവർക്കാണ് റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്തിൻ്റെ നോട്ടവും മഗ്ഫിറത്തും അല്ലാഹു നൽകുന്നത്. ഖാലുമൻ ഹൗലാ യാ റസൂലല്ലാ, ഈ നാല് വിഭാഗം ആരാണ് നബിയെ? ലൈലത്തുൽ ഖദറിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ലഭ്യമല്ലാത്ത ഈ വിഭാഗം ആരാൻ? ഖാലാമത്ത് റസൂൽ പറഞ്ഞു, മുദ്മിനുൽ ഖംറ്, ലഹരിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാൻ. ലഹരി വാങ്ങുക, വിൽക്കുക, നിർമ്മിക്കുക, അത് കൊണ്ടുപോവുക, ആ വിഷയത്തിൽ സഹായിക്കുക എന്ന് പല നിലക്കും അത് വ്യാപകമാണല്ലോ. ആ സ്വഭാവമുള്ളവർക്ക് ലൈലത്തുൽ ഖദറിൽ അള്ളാഹിൻ്റെ റഹ്മത്തില്ല. വാഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർ, വേദനിപ്പിക്കുന്നവർ, വഖാത്തി റഹിമിൻ കുടുംബ ബന്ധം മുറിച്ചു നടക്കുന്നവർ, വൽ മുഷാഹിൻ ഹൃദയത്തിൽ മറ്റുള്ളവരോട് അസൂയയും വെറുപ്പും പിണക്കവും വിദ്വേഷവും വെച്ച് നടക്കുന്നവർ, ഇത്തരത്തിലുള്ള ദുർഗുണങ്ങൾ ഉള്ളവരാരൊക്കെയുണ്ടോ അവർക്ക് ലൈലത്തുൽ ഖദറിന്റെ നേട്ടം ലഭ്യമല്ല എന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തസ്ബീഹ് നിസ്കാരത്തിന് അന്ന് നമ്മൾ പ്രത്യേക പ്രാധാന്യം കൊടുക്കണം. കഴിയുന്നവരൊക്കെ ആ നിസ്കാരം നിർവഹിക്കണം. അള്ളാഹു എല്ലാവിധ ഖൈറുകൾക്കും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.